വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ ഒരുപാട് സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക്, പ്രത്യേകിച്ച് ഈ ദിവസത്തിന് പ്രത്യേക കൃപയിലേക്ക്, അത്ഭുതത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ പറഞ്ഞ മക്കളെ, ആ ഇങ്ങനെ പറഞ്ഞ ഒരു അനുഗ്രഹം കിട്ടത്തില്ല. വെറുതെ ഒന്നായി പോയി ഇന്നത്തെ ദിവസം മഴ പെയ്യാൻ പോകുമ്പോ വന്നിരുന്നില്ല. ആട്ട് ചന്തു പറഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയാ മക്കളെ, ദൈവം ഒരിക്കൽ വലിയ വിരുന്നുണ്ട് മക്കളെ. നമ്മളെ വിസ്മയിപ്പിക്കുന്ന ആകാശത്തിന് കീഴ് ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. യേശു നാമമല്ലാതെ അവിടുത്തെ നാമത്തിൽ എല്ലാ അത്ഭുതങ്ങളും, എല്ലാ അടയാളങ്ങളും, എല്ലാ അഭിഷേകങ്ങളും തുറക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. ദൈവത്തിന്റെ വലിയ കരുണയുണ്ട്. എന്തോരം വിശ്വസിക്കുന്നു, എന്തുമാത്രം ആഗ്രഹിക്കുന്നു. അനേകം മക്കള് മനോരമയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ അല്പം മുമ്പ് കണ്ടു. പറഞ്ഞു, ചോ രാവിലെ ഓൺലൈനായിട്ട് നമ്മൾ 6 മണിക്ക് ശുശ്രൂഷ കൊടുക്കുന്നുണ്ട്. അച്ചോ ആ ശുശ്രൂഷയും കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഒരു ഉയർന്ന ഉദ്യോഗം, ബുദ്ധിയും ബോധവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള മനോരമ ഒരു ഉയർന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം എന്നോട് എൻ്റെ അച്ഛാ ഇതുകൊണ്ട് ജീവിച്ചു പോകുക. രാവിലെ മുഴുവൻ നേരം ഇരുന്ന് ഞാൻ ശുശ്രൂഷ, ഏതാണ്ട് 3:30 നേരത്തെ ശുശ്രൂഷയാണ് നമുക്ക് വൈകിട്ടുള്ള ഈ ശുശ്രൂഷ. അത് മുഴുവൻ കണ്ടിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വെളിയിലാകത്തുള്ളൂ. എല്ലാ ദിവസവും വചനം കേട്ടിട്ട് രാവിലെ ശുശ്രൂഷ കൂടിയിട്ടല്ലാതെ. ദൈവമക്കൾ ഇത് അച്ഛൻ്റെ ശുശ്രൂഷ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് വേണ്ടി വിളമ്പുന്ന അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ, സൗഖ്യത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ. ഹല്ലേലൂയാ. നിങ്ങളെ കുടുംബമായിട്ട് വന്നിരിക്കുന്ന മക്കളെ ചെ ശ്രദ്ധിക്കുന്നുണ്ട്. ചില കുടുംബങ്ങൾ ആദ്യ ദിവസം മുതൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുമൊക്കെ ഒന്നിച്ചു വന്നിരിക്കുന്ന, അല്ലെ കുടുംബങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു കാഴ്ച എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നിശ്ചയോ മക്കളെ, നിങ്ങൾ ആഗ്രഹിച്ചതിലും ചോദിച്ചതിലും കൂടുതലായിരിക്കും മെയ് മാസം 1-ാം തീയതിക്കുള്ളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയം, അനുഗ്രഹം, അത്ഭുതമെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയാ. അവർ ആരും പ്രതീക്ഷിക്കുന്ന അവൻ അനുഗ്രഹം കിട്ടും. ആര് കാത്തിരിക്കുന്നു, ആര് ത്യാഗം, നിങ്ങൾ എന്ന ഈ 5 മണി സമയം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ച് ത്യാഗമെടുത്ത് ഈ ഒരു എടുക്കുമ്പോൾ നിശ്ചയമായി 13 ദിവസങ്ങൾ വന്ന് പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിൽ, നിശ്ചയമായി ഈ 13 ദിവസം ശുശ്രൂഷ പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഒരു ദൈവകൃപയുണ്ടാകും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ദൈവ മക്കളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. 13 നൊവേന ചൊല്ലണം. മറന്നുകളെയല്ലേ. 13 നൊവേന 1.5 മണിക്കൂർ എടുക്കും. മിനിമം 1.5 എന്നല്ല 2 മണിക്കൂറെങ്കിലും എടുക്കും. 13 നൊവേന ചൊല്ലി പ്രാർത്ഥിക്കണം. അത് ചൊല്ലി പ്രാർത്ഥിക്കണം. ഓരോ നിയോഗം പറഞ്ഞിട്ട് ഓരോ നൊവേന, അങ്ങനെ 13 നിയോഗങ്ങൾ, 13 നിയോഗം, ഓരോ നിയോഗം പറഞ്ഞ് അങ്ങനെ ചൊല്ലി ചൊല്ലി 13 നിയോഗം പറഞ്ഞ് 13 നൊവേനയിലോ വലിയൊരു കൃപ, വലിയൊരു അഭിഷേകം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയാ. 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 ലൂക്കാസ് വിശേഷം 24:21 മുതല് എമ്മാവോസിന്ന് പോയ, എമ്മാവോസിലേക്ക് ശിഷ്യന്മാർ പോകാനുള്ള കാരണമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്ക് ഏതാനും വാക്യങ്ങളെ ഉള്ളൂ, കുഞ്ഞു വാക്യം. അതുകൊണ്ട് അച്ഛനാ ഇടയ്ക്കൊന്ന് വായിച്ചു തുടങ്ങുന്നത്, ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അവൻ ഞങ്ങളെ കളിപ്പിച്ചു. ഇവൻ ഇസ്രായേലിനെ മോചിപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നതാ, പക്ഷേ ഒന്നും നടന്നില്ല. ദൈവമക്കളെ, ദൈവത്തെ ഉപേക്ഷിച്ചതിൻ്റെ കാരണം ഇതല്ലേ? ഈ ദൈവം ഒന്നും ചെയ്തില്ല. ഈ ദൈവത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് കിട്ടിയില്ല. ഞാൻ വിശ്വസിച്ചതുപോലെ അല്ലായിരുന്നു ഈ ദൈവം. അതല്ലേ നീ ദൈവത്തെ ഇടയ്ക്കിടയ്ക്ക് ഉപേക്ഷിക്കാനുള്ള കാരണം? ഒച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ. അവര് പറയാം, ഞങ്ങൾ പോയ ക്ലയോവാസ് പറയാം, ഞങ്ങൾ പോയതിന് കാരണമുണ്ട്. ഞങ്ങൾ വിശ്വസിച്ചു, ഇവൻ മരിച്ചു, ഉത്ഥാനം ചെയ്തു, ഇപ്പം അവൻ വന്നിട്ട് ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കും, റോമാക്കാരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ ഒന്നും നടന്നില്ല. ഒച്ചത്തിൽ പറയാം ഹല്ലേലൂയാ. ദൈവങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടന്നില്ല എന്ന് പറയുന്നവരല്ലേ നമ്മൾ? ജീവിതത്തിൽ ചില പ്രതിസന്ധികളും, ചില സങ്കടങ്ങളും, ചില ദുഃഖങ്ങളും, ചില ആകുലതകളും, രോഗപീഠകളും, മക്കളെ പറ്റിയുള്ള ആകുലത, സമ്പത്തിനെ പറ്റിയുള്ള ആകുലത, ജീവിതത്തെ പറ്റിയുള്ള വ്യഗ്രതകൾ, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചു, അല്ലെ കൊച്ചിന് കല്യാണം നടക്കാൻ ആഗ്രഹിച്ചു, അല്ലെ കുഞ്ഞിന് സൗഖ്യം കിട്ടുന്ന വിചാരിച്ചു, ഇതൊന്നും അവന്റെ അടുത്ത് പോയിട്ട് നടന്നില്ല. അതുകൊണ്ട് ഇതാ ഞങ്ങൾ എമ്മാവൂസിലേക്ക് പോയിരിക്കുന്നു. ഹല്ലേലൂയാ. എത്ര വലിയ പോഷന്മാരാ നമ്മളല്ലേ? എത്ര വലിയ പോഷന്മാരാ നമ്മളല്ലേ?
എല്ലാറ്റിന്റെയും മേൽ അധികാരമുള്ള, എല്ലാറ്റിന്റെ മേൽ ശക്തിയുള്ള, അതിലുപരിയായിട്ട് ആരെക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന, ആരെക്കാളും കൂടുതൽ എന്നെ അറിയുന്ന എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കില്ല എന്ന് വിളിക്കാൻ മാത്രം പോഷന്മാരാണോ ഞാനും നിങ്ങളും ഒക്കെ. ഹല്ലേലൂയാ. പറഞ്ഞില്ലേ എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് പറഞ്ഞ ആദ്യത്തെ വാചനം നിങ്ങൾ കേട്ടില്ലായിരുന്നോ? വചനം പറഞ്ഞു കേട്ടില്ല? എന്റെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഹല്ലേലൂയ. കണ്ണടച്ചിരിക്കുന്ന ദൈവമല്ല, കാത് കേൾക്കാത്തൊരു ദൈവമല്ല, ഹൃദയം ഉരുകാത്തൊരു ദൈവമല്ല നമുക്കുള്ളത്. ഹല്ലേലൂയ. ദൈവമക്കളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോ നിന്റെ ജീവിതവും നിന്റെ നിയോഗവും എന്തുമായിക്കൊള്ളട്ടെ, അക്കാര്യത്തിലേക്ക് നിന്റെ ദൈവത്തിന് ഇടപെടാൻ കഴിയും എന്ന് നീ വിചാരിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് 3 ദിവസമായി, ഇനിയില്ല. ദൈവമക്കളെ, ആരോ ഒരു നമ്മുടെ ഓരോരുത്തർ നിയോഗങ്ങളല്ലേ, ഇന്ന് കിട്ടും എന്നൊക്കെ അച്ഛൻ പറഞ്ഞു വിട്ടതാണ്. നീ ധൈര്യമായിട്ട് പൊക്കോ, നിനക്ക് വീസ കിട്ടും, നീ ധൈര്യമായിട്ട് പൊക്കോ, നീ ജയിക്കും എന്നൊക്കെ അച്ഛൻ പറഞ്ഞു വിട്ടിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ചില മക്കൾ എന്റെ മുമ്പിലേക്ക് വരാറുണ്ട്. ഹല്ലേലൂയ. 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 Believe in the mighty power of God. Hallelujah. അത് കഴിഞ്ഞിട്ട് ഇത് 3-ാം ദിവസമാണ്. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു 3 ദിവസത്തെ ഗ്യാപ് ഒക്കെ ചിലപ്പം വരും. നമ്മൾ വിചാരിച്ച സമയത്ത് വിചാരിച്ചതുപോലെ വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്തപ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ സമയത്ത് ദൈവം നിശ്ചയിച്ച കാര്യങ്ങൾ ഇതിലും മഹത്തായിട്ട് എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്ന് നിനക്ക് ഓർപ്പുണ്ടെങ്കിൽ ദൈവം അത് നിന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കും. വിശ്വസിക്കും മക്കളെ, വിശ്വാസം കൊണ്ട് നിറയ്ക്ക്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം അതാ മക്കളെ, എനിക്കൊന്ന് ഏറ്റവും വലിയ അപ്പം അത് വിശ്വാസത്തിന്റെ അപ്പമാ. വിശ്വസിക്കാൻ പറ്റുക അല്ലെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കെ. ഈ വിശ്വാസം ഈ ശുശ്രൂഷകളും ഇല്ലായിരുന്നു ഞാനൊക്കെ, ഞാൻ വേറൊരു വ്യക്തിയായി പോയനെ, വൈദികനായിരിക്കും ഞാൻ. പക്ഷേ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ ശുശ്രൂഷകൾ ഞാൻ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിന് വേറൊരു മുഖമായിരിക്കും, എൻ്റെ ക്രിസ്തു അനുഭവം വ്യത്യസ്തമായിരുന്നിരിക്കും, എൻ്റെ ജീവിതം തന്നെ, എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ മറ്റൊരു രീതിയിലേക്ക് ഞാൻ മാറിയിരുന്നേനെ. ഹല്ലേലൂയ. ഈ അൽത്താരയിൽ വരുന്നത് കൊണ്ട്, ഈ ക്രിസ്തുവിനെ ചോരയും നീരും കാണുന്നത് കൊണ്ട്, ദൈവ മക്കളെ കണ്ണീര് കാണുന്നത് കൊണ്ട്, ഇവിടെ പറയപ്പെടുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോ രാവിലെ ഒരു അമ്മ മനോഹരമായിട്ട് പറയുന്നുണ്ടായിരുന്നു, അമ്മ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. മോന്റെ കാര്യം പറയണേ, മോനിപ്പോ അമേരിക്കയിലെ ഷിക്കാഗോയിൽ ജോലി ചെയ്യുക. കുടുംബത്തിൽ നിന്ന് ആരും അമേരിക്കയിലില്ല, ആരും അമേരിക്കയിലില്ല. ഏതോ ഒരു കമ്പനി ജോലിക്ക് വിളിച്ചതിൽ ഒരൊറ്റ ഇന്ത്യക്കാരനേ ഉള്ളൂ, അത് ഈ അമ്മയുടെ മോനാ. അമ്മ പറയുക, സ്വപ്നത്തിൽ പോലും, അതേ മക്കളെ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞാൽ നീ ത്രില്ലടിക്കത്തില്ലേ? നിന്റെ മനസ്സിന്റെ മാത്രം ഉണർന്നിരിക്കും മക്കളെ. എന്നെ മാത്രം എന്താ ദൈവം അനുഗ്രഹിക്കാഞ്ഞത്? അതൊരു പോഷൻ ചോദ്യമാ പൈതലേ. നിന്നെ അനുഗ്രഹിക്കാൻ കാലവിളംബം വന്നെങ്കിൽ നീ അറിഞ്ഞുകൊള്ളുക, ഒരു വലിയ അഭിഷേകം നിന്നെ കാത്തിരിപ്പുണ്ട്, ഒരു വലിയ അനുഗ്രഹം നിന്നെ കാത്തിരിപ്പുണ്ട്. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ പോയി. സകല പ്രതീക്ഷകളും കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. രാവിലെ ഒരു പയ്യൻ പറയുന്നു കേട്ടോ, എന്നാ നാളെയോ മറ്റന്നാളോ മറ്റോ ലാസ്റ്റ് ഡേ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ സെപ്റ്റംബറിലെ ഓപ്പണിങ്. ഞാൻ പറഞ്ഞു, അത് നിന്റെ ബുദ്ധി, നിന്റെ ഗവൺമെന്റിന്റെ ബുദ്ധി, നിന്റെ ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടോ വെച്ചാൽ നീ വാങ്ങിച്ചോളാൻ പറഞ്ഞു. 13 നൊവേനെ കൊണ്ട് പിടിച്ചോളാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഒറ്റ മരുന്നേ ഉള്ളൂ, 13 നൊവേനെ പിടിച്ചോളാൻ പറഞ്ഞു. നീ അങ്ങാഞ്ഞു പിടിച്ചു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. മക്കളെ, ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്, വിസ്മയിപ്പിക്കുന്ന ചില മനുഷ്യരുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. നിനക്കൊരു അനുഭവം ഇല്ലായിരിക്കാം, ചിലപ്പോ നീ പറയുമായിരിക്കും ദൈവം എനിക്കൊന്നും തന്നില്ലെന്ന്. ദൈവം തന്നത് ചുമക്കാൻ വയ്യാതിരിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാത്ത ആയുസ് നീട്ടി കിട്ടിയവര്, പ്രിയപ്പെട്ടവരെ തിരിച്ചു കിട്ടിയവര്, ജീവിതം തന്നെ തിരിച്ചു കിട്ടിയവര് ഈ കൂട്ടായ്മയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇടയിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു കളഞ്ഞത്. കുറച്ചധികം സ്ത്രീകൾ ഈ അൽത്താരയിൽ വന്ന് നമ്മളെ വിസ്മയിപ്പിക്കാറുണ്ട്. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 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 ദൈവമക്കളെ, ദൈവത്തിന്റെ ഇടപെടൽ വിസ്മയിപ്പിക്കുന്നതാണ്.
നീ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ അത് തന്നെ നിനക്കൊരു വിസ്മയമായി മാറുകയാണ്. ഇന്ന് രാവിലെ അവ കല്ലറയിങ്കൽ പോയിരുന്നു. ദൈവമക്കളെ, തിരുമൽത്താരയ്ക്ക് പൗരസ്ത്യ പിതാക്കന്മാർ പറയുന്ന പേരാണ് കല്ലറ. ദിസ് ഈസ് എ ഹോളി ടൂം. ഇവിടെ വരുന്നവർ വിസ്മയിക്കും മക്കളെ. ഈ അൾത്താരിയുടെ പക്കൽ എത്തുന്ന മക്കൾ വിസ്മയിക്കും. പറ്റുമെങ്കിൽ ദിവസം വള്ളിപ്പോവാനൊക്കെ പറയണേ. അല്ല, അച്ഛനും മുമ്പിൽ ആള് കൂടിയിട്ട് ഗുവാനില്ലാനൊന്നും അല്ല, നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യമാ. പൈതലേ 13 ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമെന്ന് അച്ഛനറിയാം. ദിവസവും 13 ദിവസം തുടർച്ചയായിട്ട്. പക്ഷെ വരിക 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 എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന പോലൊക്കെ പറയുന്നതിന് കാരണമുണ്ട്. ഇവിടെ വന്നാൽ നിശ്ചയമായിട്ടും ആ സ്ത്രീകൾ വിസ്മയിച്ചതുപോലെ ഈ അൾത്താരിയിൽ നീയും വിസ്മയിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവർ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവന്റെ ശരീരം അവിടെ അവർ കണ്ടില്ല. അവർ ദൈവ സീക്കിംഗ് ഡെത്ത്. വിശ്വാസി മരണത്തെ കാണില്ല മക്കളെ. വിശ്വാസി കാണുന്നത് ശവമല്ല, വിശ്വാസി കാണുന്നത് മരണമല്ല, വിശ്വാസി കാണുന്നത് ശവമല്ല. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വി സീ ലൈഫ്. ജീവിതം കാണുന്നവരാ നമ്മള്. രോഗപീഠയോ ദുഃഖമോ ആകുലതയോ പ്രതിസന്ധിയോ, വി സീ ലൈഫ്. അവർ മരണം കാണാൻ പോയി, അവർ ശവം കാണാൻ പോയി. അവർ മരണത്തെയും കണ്ടില്ല, അവർ ശവത്തെയും കണ്ടില്ല. ഒച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ. അവർ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ദൂതന്മാരുടെ, ദൈവങ്ങളെ, നിനക്ക് കിട്ടാൻ പോകുന്നത് ഒരു ദൂതന്റെ ദർശനമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിലും ജീവിതത്തിന്റെ സങ്കടങ്ങളിലും ജീവിതത്തിന്റെ ക്ലേശങ്ങളിലും ഒക്കെ ദൈവദൂതന്മാരുടെ, ദൈവത്തിന്റെ ദർശനം ദൈവം ഒരുക്കിയിടും. അച്ഛൻ വെറുതെ പറയുന്നു അല്ലോട്ടോ. ഒരു വെറും പാഴ്പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ നിങ്ങൾക്കുള്ള പ്രോഫസി അച്ഛൻ നടത്തിക്കൊണ്ടി, പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വസിക്കുന്ന ഞാൻ പ്രവചനമാണ് നടത്തിക്കൊണ്ടിരിക്കണ. നിന്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി നിൽക്കുന്ന ദർശനം നിനക്ക് ഉണ്ടാകാൻ പോകുന്നു. അവർക്ക് ദർശനം ഉണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും they know that they killed him. അവർക്കറിയാം കൊന്നെന്ന്, അവർക്കറിയാം ഇതാ വീസായുടെ കാലാവധി കഴിഞ്ഞെന്ന്, അവർക്കറിയാം ഏജ് ഓവർ ആയെന്ന്, അവർക്കറിയാം ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ ആണെന്ന്, അവർക്കറിയാം ബാങ്കിൽ ജപ്തിലൂടെ ചൊട്ടിച്ചെന്ന്, അവർക്കറിയാം, അവർക്കറിയാം, അവർക്കറിയാം. പക്ഷേ ദൈവം പ്രഖ്യാപിക്കുന്നു അവൻ ജീവിച്ചിരിക്കുന്നു. ഈശോ ജീവിക്കുന്നു മക്കളെ, അവൻ ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ അവൻ ജീവിക്കുന്നു. ക്രിസ്തു, അല്ലെ, ക്രിസ്തു ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവിടുന്ന് ഉയർപ്പിക്കും. ജീവിതത്തിന്റെ ബലം വേണം മക്കളെ. കുടുംബ ജീവിതത്തില് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ വരുമ്പോ let this Christ lives live in you. ഈ കർത്താവ് നിന്റെ ജീവിതത്തിൽ ജീവിക്കട്ടെ. തകർന്നു പോകേണ്ട ഒരു ജീവിതമൊന്നും അല്ല മക്കളെ. ഉണരാനും ഉയരാനും വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന ജീവിതമാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവൻ ജീവിച്ചിരിക്കുന്നതും ഞങ്ങളെ അറിയിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലർ കല്ലറയിങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, പോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ. എഴുന്നേറ്റ മക്കളെ, ഇന്ന് അനുഭവിക്കുന്ന സഹനങ്ങൾക്കും ദുഃഖങ്ങൾക്കും അപ്പുറത്ത് ഒരു മഹത്വത്തിന്റെ ജീവിതം തമ്പുരാൻ നിനക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവർ ഇരു കരകൾ സ്വർഗത്തിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ച് ഒന്ന് ഈശോയെ സ്തുതിച്ച് ഹല്ലേലൂയാ, 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 ഗ്ലോറി, 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 ശബനാനന്ദ ഹബര ഇരാ 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 ഇരാ. Oh, oh, oh.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങയുടെ പക്കൽ എത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധി അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചവരെ തുടർന്നുള്ള ദിവസങ്ങളിൽ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കളെ പൊന്നുകർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വേദനയോടെ, ദുഃഖത്തോടെ, ആകുലതയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ട് ആയിരക്കണക്കിനായ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ അത്ഭുത കൃപകൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. യോഗ്യരായ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മഹാരോഗങ്ങൾ, ഡോക്ടർമാരുടെ ഉപേക്ഷ അവസ്ഥകൾ, തകർന്ന കുടുംബ ബന്ധങ്ങൾ, ഡൈവോഴ്സിന്റെ വക്കീല് തീർക്കുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്ന, വിസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, പരീക്ഷകൾ എഴുതുന്ന ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവര്, റിസൾട്ട് കാത്തിരിക്കുന്നവര്, വീട് വിട്ടുപോയവർ, ജയിലുകളിൽ കഴിയുന്നവര്, മദ്യത്തിനും മയക്കുമരുന്ന് അടിപ്പെട്ട് കഴിയുന്നവര്, പലതരത്തിലെ പ്രതിസന്ധികളായി കടക്കണികളായിരിക്കുന്നവര്, കൊച്ചു കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവര്, ജീവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവര്, മാരക രോഗങ്ങൾ, മഹാരോഗങ്ങളുള്ളവര്, നാളുകളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, നാളത്തെ ദിവസം ഐ എൽ ടി എസ് ഒഐടി പരീക്ഷയ്ക്ക് പോകുന്ന മക്കള്, വിവിധ പരീക്ഷകൾ ഈ ദിവസങ്ങൾ എഴുതുന്നവര്, പത്താം ക്ലാസ് പ്ലസ് ടു എക്സാമുകൾ എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേക സമർപ്പിക്കുന്നു. വിവിധ പരീക്ഷകൾ എഴുതുന്ന മക്കള്, അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവര്, വിദേശ യാത്രകൾ മുടങ്ങിപ്പോയവര്, വിദേശത്ത് പഠനത്തിൽ ജോലിക്കും ബിസിനസ് മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവര്, വിദേശത്ത് സ്വദേശത്ത് ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ജീവിതത്തിൽ ഒരുപാട് ക്ലേശിക്കുന്നവര്, ദൂരദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നവര്, ഇന്ത്യ ആലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ മക്കളെ, അവരുടെ നിയോഗങ്ങളെ, ജീവിതങ്ങളെ സമർപ്പിച്ച, വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച്, ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധി അന്തോനീസേ, അങ്ങേയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയെ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്റെ അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാസന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ ദൈവത്തിന്റെ സൗഖ്യം എടുക്കട്ടെ. ഇന്ന് ഈ കൂടാരത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിന് കൃപയൊഴുക്കട്ടെ.
ഒരു അഭിഷേകം തരട്ടെ, ഒരു അനുഗ്രഹം തരട്ടെ. വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചവങ്ങൾ വിശ്വസിച്ച് നിന്റെ 13 നിയോഗങ്ങൾ ദൈവബൈബിളിൽ നീ ഒന്ന് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരുണയൊഴുകട്ടെ. ആലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാവട്ടെ. കർത്താവിന്റെ പ്രത്യേക കരുണ മക്കൾക്ക് ലഭിക്കട്ടെ. ലഭിച്ചു തരണമേ എന്ന് സകല വരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുദരത്തിൻ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധി അന്തോണീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനസ്സെണ്ണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ ഭരമേൽപ്പിക്കുന്നു. അങ്ങയെ പാദാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധി അന്തോണീസേ, അങ്ങയെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധി അന്തോണീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വിശുദ്ധി അന്തോണീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധി അന്തോണീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങയെ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രവിക്കുന്ന വിശുദ്ധി അന്തോണീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങയെ പക്കൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധി അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി ചെയ്യുന്നതിനുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവെ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസപൂർവം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വെഞ്ചരിപ്പ് ശുശ്രൂഷ നിർവഹിക്കുകയാണ്. വെഞ്ചരിക്കാനുള്ള വസ്തുക്കള് ഭവനങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ആ വസ്തുക്കൾ എടുത്ത് ഉയർത്തിപ്പിടിക്കാവുന്നതാണ്. നിയോഗങ്ങൾ 13 നിയോഗങ്ങൾ എഴുതിയിരിക്കുന്ന പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കാം. ഓരോ ദിവസം ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ആ നിയോഗങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. നിയോഗങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. വെഞ്ചരിക്കാനുള്ള വസ്തുക്കളെ ഈ സമയത്ത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അനുഗ്രഹവും വരവും ആനുകൂല്യവുമാണല്ലോ ദൈവമക്കൾ വെഞ്ചരിക്കപ്പെടുവാനായി വാഴ്ത്തപ്പെടുവാനായി അനുഗ്രഹിക്കപ്പെടുവാനായി കൊണ്ടുവരുന്ന വസ്തുക്കളെ ആശീർവദിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ നിമിഷം ഈ ദൈവമക്കൾ വിശ്വാസത്തോടെ സ്വർഗസന്നിധിയിലേക്ക് ഉയർത്തി പിടിച്ചിരിക്കുന്ന ഈ കുരിശ് രൂപങ്ങൾ, ജപമാലകൾ, ഉത്തരീയങ്ങൾ, കാശി രൂപങ്ങൾ, വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ, ഫോട്ടോസ്, പിക്ചേഴ്സ്, കലണ്ടേഴ്സ്, വചനഗ്രന്ഥങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഈശോയുടെ തിരിച്ചോരം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഇവ കൊണ്ടുപോയി വെക്കുന്ന ഇടങ്ങളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടകന്നു പോകട്ടെ.
ഈ ജലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് തളിക്കുന്ന സ്ഥലത്തു നിന്നെല്ലാം ശത്രുവായ പിശാചിന്റെ ആക്രമണങ്ങൾ ദൂരെ അകറ്റപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഈ മരുന്നിനെ ഭക്ഷണ സാധനങ്ങൾ ആശീർവദിക്കുന്നു. അത്ഭുത രോഗശാന്തികൾ വിടുതലുകൾ ഉണ്ടാവട്ടെ. ഈ മണ്ണിനെ ആശീർവദിക്കുന്നു. നാരികീയ ശക്തികൾ വിട്ടൊഴിയട്ടെ. സമൃദ്ധമായി വിളവ് ലഭിക്കട്ടെ. സ്ഥലം വിൽപ്പന സംഭവിക്കട്ടെ. വീടുപണികൾ പൂർത്തിയാവട്ടെ. ഈ ഡോക്യുമെന്റ്സ്, പാസ്പോർട്സ്, പ്രോജക്ട്സ്, പ്ലാൻസ്, പേനകൾ, തിരികൾ, ഹോർട്ടിക്കൽസ്, സകല വസ്തുക്കളെയും ഈശോയുടെ തിരിച്ചോരവും അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഇവ കൊണ്ടുപോയി വെക്കുന്ന ഇടങ്ങളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ അകന്നു പോകട്ടെ. ഈ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. ഈ മക്കളെ ആശീർവദിക്കുന്നു. ഇവരുടെ പ്രിയപ്പെട്ടവരെ ആശീർവദിക്കുന്നു. കുടുംബാംഗങ്ങളെ ആശീർവദിക്കുന്നു. വരുമാന മാർഗങ്ങളെ ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും സംഭവിക്കട്ടെ. ആമേൻ. ദൂരീസിന്റെ മധ്യസ്ഥ വഴിയായിട്ട് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾ നന്ദി അർപ്പിക്കുന്ന ഒരു കുടുംബം കർത്താവിന് മഹത്വം കൊടുത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എന്റെ പേര് വിനയൻ. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി ഞങ്ങളിവിടെ അന്തോണിയസ് മണിയാളച്ചന്റെ തിരുസന്നിധിയിൽ വന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. വീട് എവിടെയാണ്? വീട് തോട്ടയ്ക്കാട്. തോട്ടയ്ക്കാട്. എത്ര നാളായിട്ട് ഇവിടെ വരുന്നു? എത്ര നാളായിട്ട് ഇവിടെ വരുന്നുണ്ട്? ഞങ്ങളിപ്പോ ഒരു 5 വർഷമായി. എടുത്തു 5 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നോ? ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു. അന്ന് ഇവിടെ വന്ന അന്തോണിയസ് മണിയാർജന്റെ തിരുസന്നിധിയിൽ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോള് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ ഞങ്ങൾക്കൊരു കുഞ്ഞുമായിട്ട് ഈ അന്തോണിയസ് മുണിയാളച്ചന്റെ തിരുസന്നിധിയിൽ വന്ന സാക്ഷ്യം പറയാനുള്ള ഒരു കൃപ തരണേന്ന്. എന്നായിരുന്നു മോനെ അത്? എന്നായിരുന്നു? ഒരു 2.5 വർഷമായി. അങ്ങനെ അന്തോണിയസ് മുണിയാളച്ചന്റെ തിരുസന്നിധിയിൽ വന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇതുപോലെ കരഞ്ഞ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അവൻ കരഞ്ഞു കാണിക്കുന്നത് എങ്ങനെ അവര് പ്രാർത്ഥിച്ചെന്ന് കാണിക്കുന്നതാണ്. കരഞ്ഞ് ഇതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ മാർച്ച് 19, 2020 ഞങ്ങൾക്ക് ഒരാൺകുഞ്ഞിനെ യേശുവിന്റെ നാമത്തിൽ അന്തോണിയസ് മണിയാളച്ചന്റെ തിരുസന്നിധിയിൽ അപേക്ഷിച്ചതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരാൺകുഞ്ഞിനെ ബേസിൽ സഭാപിതാവായി ബേസിലിന് പേരാണ് ഇട്ടിരിക്കുന്നത്. കുഞ്ഞുണ്ടായിട്ട് നാള് കഴിഞ്ഞിട്ടായിരുന്നത്? ഇവിള് കഴിഞ്ഞിട്ട് നാള് കഴിഞ്ഞിട്ടാ 10 വർഷം. ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ സ്ഥിരം വരുന്നുണ്ടായിരുന്നു? നിങ്ങൾ ഒന്നിച്ചു വന്ന് പ്രാർത്ഥിക്കുവായിരുന്നു? എല്ലാ ചൊവ്വാഴ്ചയും വരുവായിരുന്നു. നോക്കിയോ മക്കളെ, ഇവിടെ ചുവട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. കർത്താവ് സീലിയത് അവിടുന്ന് ഇവിടെ വരുന്നവർക്ക് കർത്താവ് ഒരു മുദ്രയിട്ട് തരും. അത് കർത്താവ് അനുഗ്രഹമാക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ. കുഞ്ഞിന്റെ ബേസിൽ കരയണ്ട, കരയണ്ട കേട്ടോ, കരയണ്ട. ദൈവമേ എന്റെ പരിശുദ്ധാൽ ബേസിലെ മേൽ പരിശുദ്ധ ആത്മാവ് എഴുന്നള്ളിവരട്ടെ. അത്ഭുത ശക്തി പ്രസരിക്കട്ടെ. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യപ്രതി ശബരന തഹബരായിരായി അത്ഭുതകരമായ ഒരു അഭിഷേകം കുഞ്ഞ് ലഭിക്കട്ടെ. മിടുക കൊച്ചാ കേട്ടോ. ദേവമേമാന്റെ പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കട്ടെ. ശബരന തഹബരായിരായി കൃപ നവേട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രായത്തിലും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നട്ടെ. കീരക്കമാരാ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. ദൈവത്തിന്റെ അഭിഷേകം നടട്ടെ. ദൈവത്തിന്റെ ഒരു കാരണമാണ്. ഐ ബിലീവ് ഇറ്റ്.
ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ട് നമുക്ക്. നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത, മനുഷ്യന് തരാം മനുഷ്യൻ തരികയല്ലാത്ത, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാരുണ്യം ദൈവത്തിന് നമ്മളിവിടെ ഉണ്ട്. അതെപ്പോഴും ഓർത്തോണം. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നും അല്ല മകളെ അനുഗ്രഹം കിട്ടാൻ പോണേ, നമ്മുടെ കണ്ണീര് കൊണ്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം കൊണ്ടും നമുക്ക് കർത്താവ് തരുന്ന ഒരു അഭിഷേകമുണ്ട്. വിശ്വസിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പേര് പറഞ്ഞ. എൻ്റെ പേര് ആശ, ഞാൻ ഏലപ്പാറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 3 വർഷത്തിന് മുമ്പേ ഒരുപാട് വേദനയോടുകൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ വന്ന് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അജിയച്ചനെ എനിക്ക് ഹിലരിയച്ചൻ ഏലപ്പാറ വികാരിയല്ല തോന്നുന്നു, അജിയച്ചൻ ഏലപ്പാറ വികാരി, അതുകൊണ്ട് ഇടവകാര്യം കൊണ്ട് വന്നതാണ്. ഒരാൾക്കൂടെ സാക്ഷ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അജിയച്ചൻ. ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് എനിക്ക് ജോലി കിട്ടി, നല്ലൊരു വീട് തന്നു. ഞാൻ ഇവിടെ വന്ന് ഞാൻ ഒരു ദിവസം പോലും കുവൈറ്റിൽ പോയിട്ട് ഇന്ന് വരെ ഒരു ദിവസം പോലും നൊവേന മുടക്കാതെ ഞാൻ എന്നും ചൊല്ലി ചൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മള് ദൈവത്തിന് കൊടുക്കുന്ന സമ്മാനമാണ് നമ്മൾ വിചാരിക്കുന്നത്. കുഞ്ഞെ നിനക്ക് ഇപ്പൊ 13 ഒമനയിലും ദിവസങ്ങളാണ്, 13 ഒമനയിലും പറ്റത്തുണ്ടെങ്കിൽ ഒരു കാര്യം ഓഹപ്പ, ദൈവം നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. നീ പ്രാർത്ഥിച്ച വാർത്തയില് ദൈവം നിന്നില് അത്ഭുതം ചെയ്യാൻ നിന്നെ ഒരുക്കും. നമ്മുടെ നോക്കി കൊച്ചു പറഞ്ഞ കണ്ടില്ലേ, ഒറ്റ ദിവസം പോലും നൊവേന മുടക്കാതെ അവിടെ ചെന്നിട്ട് 3 കൊല്ലമായിട്ടല്ലേ ഞാൻ എന്നും ചൊല്ലോ. എത്ര നാളായിട്ട്? ഞാൻ 3 വർഷമായിട്ട്. 3 വർഷമായിട്ട് മുടങ്ങാതെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക മകളെ. ദൈവം നമ്മുടെ വിശ്വസ്തതയൊക്കെ കർത്താവുന്നുള്ളത്. വിശ്വസ്ത ദൈവത്തോടുള്ള അടുപ്പം, ഒരു ബന്ധവും. ഞാനിപ്പോ ലീവിന് വന്നതാണ്. എന്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ഞാൻ വന്നപ്പോ ഇവിടെ നൊവേന 2 ദിവസമായിട്ട് ഞാൻ നൊവേനയ്ക്ക് വരുന്നുണ്ട്. എനിക്ക് ഇന്ന് സാക്ഷ്യം പറയാൻ പറ്റിയത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ പോലും മതിയാകുകയാണ്. മുൻ വികാരിച്ചൻ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സാക്ഷ്യം പറയാനുള്ള അനുവാദം തന്നിരിക്കുന്നത്. അജിച്ചൻ പറഞ്ഞോട് മാത്രം, ഇല്ലെങ്കിൽ ഞാൻ രണ്ടാമതൊരാളെ കേറ്റത്തില്ല. അതുകൊണ്ട് ഒരുപാട് നന്ദി. ദൈവത്തിന്റെ ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹം, വീട് തന്നു, എല്ലാം തന്നു ദൈവനെ ഒരുപാട് അനുഗ്രഹിച്ചു. ഞാൻ ഇന്ന് ഇവിടെ വന്നതിന്റെ പ്രതിഫലമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി 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 മാറ്റങ്ങൾ എനിക്ക് ദൈവം തന്നു. എന്റെ കുഞ്ഞുങ്ങള് രക്ഷപ്പെട്ടു. എനിക്ക് 2 മക്കളുണ്ട്. ഒരാള് +2 പഠിക്കുന്നു, ഒരാള് 10ാം ക്ലാസ്സിൽ ഈ വർഷം. അവരിവിടെ കോട്ടയം MT സെമിനാരിയിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ലീവിന് വന്നതാ. ഇന്ന് വന്നിട്ട് 15 ദിവസമായി. എന്റെ വീടിന്റെ കയറി താമസമായിരുന്നു. ഞാൻ ഒരു വീടിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി ഇവിടെ വന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ വിസ റെഡിയായില്ല. അപ്പോഴാണ് അച്ഛന്റെ ഒരു പ്രാർത്ഥന, ഇവിടെ വന്ന ഒരു മക്കളും വെറും കൈയോടെ പോയിട്ടില്ല. ഈ സ്റ്റാൻഡിൽ നിന്ന് ഒരു 100 രൂപയും കൊണ്ട് ഞാൻ വണ്ടിക്കൂലി പോലും ഇല്ലാതെ ഞാൻ ഈ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ കരഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ദൈവം എനിക്ക് കുവൈറ്റിൽ നല്ലൊരു ജോലി തന്നു. 1.5 ലക്ഷം രൂപ സാലറിയും ഉണ്ട്. ബസ് വാങ്ങിക്കാനുള്ള പൈസ പോലും ഇപ്പൊ കയ്യിലുണ്ട്. അതുപോലെ കൈയടിച്ച് കാത്താനും അത് കൊടുത്തേ. അസൂയുള്ളവനാണ് ഇന്ന് വന്നേക്കുന്നത്. നന്നായിട്ട് കൈയടിച്ച് വാദം കൊടുത്തു. ഇറങ്ങി വരും ദൈവം, ഇറങ്ങി വരുന്നവനാ ദൈവം. ഞാൻ അതുകൊണ്ട് ഒരു ദിവസം പോലും നൊവേന മുടക്കാറില്ല. എന്നും എത്ര നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും രാത്രിയായാലും ഞാൻ ഒരു ദിവസം പോലും നൊവേന മുടക്കാതെ ഞാൻ ചൊല്ലുന്നുണ്ട്. എനിക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മകളെ, നിന്നെ കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. നീ കർത്താവിന് മഹത്വം കൊടുക്കുമ്പോ ഇനി കർത്താവ് നിനക്കൊരു മഹത്വം തരട്ടെ. ദൈവം മക്കളും എഴുന്നേറ്റ് നിന്ന് വിശ്വസിച്ച മക്കളെ, ഈ മക്കൾ രണ്ടുപേരും പറഞ്ഞ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ദൈവം ഒരു കാര്യം നിങ്ങൾ ജീവിച്ച് ആരും പറഞ്ഞാ വിശ്വസിക്കാത്ത, ആരും കേട്ടാൽ സമ്മതിക്കാത്ത ഒരു കാര്യം കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവാ. വിശ്വസിക്കുന്നവര് 13 നിയോഗങ്ങൾ പറയാൻ പറ്റുന്ന 13 നിയോഗങ്ങളും ഇപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുക. നിന്റെ മനസ്സിന്റെ ഭാരങ്ങൾ അടുത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി കൊടുക്കുന്നു. അവരും ഇതുപോലെ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാ. എന്റെ അടുത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കള് എല്ലാ നിയോഗങ്ങളെ ഒന്ന് പഞ്ചതപുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തകനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോണീസേ, അന്ന് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവരോ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു.
ഞങ്ങളെന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോണീസേ, അങ്ങയെ സഹോദരങ്ങളെ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നടന്ന് അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണപിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ പ്രിയേക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ സഭയോട്, പരിശുദ്ധ ഫ്രാൻസിസ് ബാപ്പായോട്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട്, പിതാക്കന്മാരുടെ വൈദിക കൂട്ടായ്മയിൽ മകൾ ആശീർവദിക്കപ്പെടുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും ദുഃഖിതരും നിസ്സഹായരുമായ അനേകർ അങ്ങീദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവീശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എഴുന്നള്ളി വന്നിരിക്കുന്ന നിമിഷങ്ങൾ ഇരുക്കലങ്ങളുടെ മക്കളൊന്ന് വിളിച്ച് പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് ബാപ്പായോട് ചേർന്ന്, അഭിവൃദ്ധി സഭാസ്യ പിതാവിനോട്, പിതാക്കന്മാരോട് ചേർന്ന്, കർത്താവിന്റെ പുരോഹിത അഭിഷിക്ത കരങ്ങളിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തളർവാദ രോഗങ്ങൾ, ഫിറ്റ്സ് രോഗങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങളുടെ രോഗമിടത്, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, ഡോക്ടർമാരെ ഉപേക്ഷിച്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ, ഹൈപ്പർആക്റ്റീവായിട്ടുള്ള കുഞ്ഞുമക്കൾ, പലതരം രോഗപീഠങ്ങൾ അനുഭവിച്ച ആശുപത്രിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ, സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവർ, പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള അവസ്ഥകളുള്ള മക്കൾ ഈശോയുടെ കൊണ്ട് കഴുകി കൽപ്പിച്ച ശാസ്ത്രജ്ഞർ പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. രോഗികളുടെ ശരീരഭാഗ കുരിശടയാളം മരിച്ച് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവർ ആ രോഗികളാണെങ്കിൽ അവരുടെ പേര് വരികളുടെ ശരീര കുരിശടയാളം മരിച്ച് പ്രാർത്ഥിച്ച് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, ഡൈവോഴ്സിന്റെ വക്കീലെത്തി നിൽക്കുന്നവർ, കിട്ടിയിരിക്കുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ, പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോയവർ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ, ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് പോകുന്നവർ, കാത്തിരിക്കുന്നവർ, വലിയ തടസ്സങ്ങളായിരിക്കുന്നവർ, സ്വന്തമായി ഭവനങ്ങളില്ലാത്തവർ, വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മദ്യപാനം മയക്കു മരുന്ന് അടിപ്പെട്ട് കഴിയുന്നവർ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുക, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, വിസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, വലിയ ഞെരുക്കങ്ങളായിരിക്കുന്നു, തടസ്സങ്ങളായിരിക്കുന്നു, അടിയട്ടെ, പരിശുദ്ധാത്മാവേ, 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 കരകളടിച്ചു പാടാവോ. നഷ്ടങ്ങളിലും കതറിടലേ, കണ്ണുനീരിലും പരിശുദ്ധാത്മാവേടലേ, ഞാനെന്നും നിന്റെ ദൈവം, ഭോഗന്താവേ, അത്ഭുതകരമായ അഭിഷേകം എന്റേതാണേ. പരിശുദ്ധാത്മാവേ, നഷ്ടങ്ങളിലും കതറിടലേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞാനെന്നും നിന്റെ ദൈവം, ഈശോയേ, നീയെന്നും എന്റെ അരഞ്ഞു വാഗിച്ച യേശുവേ, യേശുവേ, യേശുവേ.
അസ്ഥി സംബന്ധമായിട്ട് രോഗപീഠങ്ങളുള്ള മക്കള് സൗഖ്യം പ്രാപിക്കുകയാണ്. അപകടത്തിൽ അസ്ഥികൾക്ക് ക്ഷതമേറ്റിട്ടുള്ള മക്കള് സൗഖ്യം കൊടുത്തു. രോഗപീഠങ്ങള് രോഗപീഠങ്ങള് വാരിയിൽ ഒടിഞ്ഞിരിക്കുന്ന അവസ്ഥകളുള്ള മക്കള് ഈശോ കർത്താവ് 23 പേര് സൗഖ്യം പ്രാപിക്കുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കാഴ്ച സംബന്ധമായ രോഗങ്ങള്, കണ്ണിന്റെ രോഗപീഠങ്ങള്, ഒരു കണ്ണിന് മിക്കവാറും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥകള്, റേഡിയേഷന് വിധേയരാകുന്നവര്, കൊച്ചു കുഞ്ഞുങ്ങളെ കാഴ്ചപ്രദമായ പ്രയാസങ്ങളുള്ളവര്, ഈശോ കർത്താവ് 19 പേർക്ക് സൗഖ്യം കിട്ടുന്നതാണ് സന്ദേശം തരുന്നു. വിനീതനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജോമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, വിനുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ജുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, എബിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഈനായ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സെലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, തോമസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, മാത്യുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജോയലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ആറ്റോയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, രജനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, എലിസബത്തിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, നിമ്മിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സൗമ്യയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സെറിന്റെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഫ്രാൻസിസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജോജിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സിമിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അനീറ്റയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, പോളിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സുരേഷിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, നിസമ്മയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഹീനായ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സ്മിതയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ രോഗപീഠ മൂലം ക്ലേശിക്കുന്ന 26 മക്കൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കിഡ്നി സംബന്ധ രോഗങ്ങളുള്ള മക്കള് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നവര്, കിഡ്നി സ്റ്റോണിന്റെ അവസ്ഥകള്, കുഞ്ഞുമക്കള്, കിഡ്നി ഈശോ കർത്താവ് 17 പേര് സൗഖ്യം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നോ. ഉദര സംബന്ധമായിട്ട് രോഗപീഠങ്ങളുള്ള മക്കള്, വയറ്റിലെ സർജറികൾ വേണ്ട മക്കള്, ക്യാൻസർ ഇൻഡസ്ട്രിയിൽ ബാധിച്ചിരിക്കുന്ന അവസ്ഥകളുള്ള മക്കള്, ഈശോ കർത്താവ് 38 മക്കളുടെ ഉദര രോഗങ്ങൾ വിട്ടുപോകുന്നതാണ് സന്ദേശം തരുന്നു. വിദേശത്തും സ്വദേശത്തും ജോലി ആഗ്രഹിക്കുന്ന മക്കളെ ഈശോയിരിക്കുകയാണ്. 44 മക്കളെ ജോലി മസിൽ സംബന്ധമായിട്ട് രോഗപീഠകള്, ചുരുങ്ങുന്ന അവസ്ഥകള്, പാല പരാലിസ് വരുന്ന അവസ്ഥകളുള്ള മക്കള് ഈശോ കർത്താവ് 13 പേര് സൗഖ്യം പ്രാപിക്കുന്നതാണ് സന്ദേശം തരുന്നു. സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള മക്കള്, ഡിപ്രഷനൊക്കെ മരുന്ന് കഴിക്കുന്നവര്, സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള മക്കള്, അടുത്ത ദുഃഖം നിരാശ കോപിക്കുന്ന അവസ്ഥകള് അവസ്ഥകള് ഈശോ കർത്താവ് 30 മക്കൾക്ക് പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. പരീക്ഷകൾ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന മക്കള്, 70 മക്കൾക്ക് ഉന്നത വിജയത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന മക്കളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന 33 പേര് അനുഗ്രഹിക്കപ്പെടുന്ന സന്ദേശം തരുന്നു. മാരകമായുള്ള രോഗപീഠയിലായിരിക്കുന്ന അവസ്ഥകള്, ഐസിയുലെ വെന്റിലേറ്റർ ഒക്കെ 7 പേർക്ക് സൗഖ്യം കിട്ടുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. അനേക വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നു. അവിടുത്തെ ആശീർവാദം കുടുംബങ്ങളെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു.
കരങ്ങളിലേക്ക് സമർപ്പിച്ച മക്കളെ, പിന്നെ 13 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ കുത്തിപ്പിളക്കപ്പെട്ട തിരുവിലാവിലേക്ക് അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക ഈശോ. ഞങ്ങൾക്ക് രക്ഷ അവിടെയാ ഉള്ളൂ, ഞങ്ങൾക്ക് സഹായം അങ്ങയുടെ ഹൃദയത്തിൽ നിന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് സ്നേഹം അങ്ങയുടെ ഹൃദയത്തിൽ നിന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് കാരുണ്യം അങ്ങയുടെ ഹൃദയത്തിൽ നിന്നേ ഉള്ളൂ. സോയ ഈ മക്കളിലേക്ക് ഒഴുക്കണമേ നിന്റെ കാരുണ്യം. സോയ അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ ഈ സമയത്ത് മക്കളുടെ മേലെ എടുത്തു വയ്ക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. പിതാവേ അങ്ങയുടെ വിശുദ്ധ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അത്ഭുതകരങ്ങളിലേക്ക് സമർപ്പിക്കുക. തോമായ മത്തായി ഭക്തൃവ്യ അപ്പോസ്തലന്മാരെ രക്തസാക്ഷികളെ സകല വിശുദ്ധരെ നിന്റെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെ ഒരു അഭിഷേക പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഇഷ്ടമുള്ളവരെ ചെയ്താൽ മതി. ഇരു കരങ്ങളും എടുത്ത് ശിരസിലേക്ക് വെക്കുമ്പോൾ അച്ഛന്മാരെ കരങ്ങൾ ഉയർത്തിയ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ സഭയോട് ഫ്രാൻസിസ് പാപ്പയുടെ ബിസിനസ് ബാസ്യം പിതാവിനോട് പിതാക്കന്മാരെ വൈദിക കൂട്ടായ്മ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഏത് നിയോഗത്തിന് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ അത്ഭുത ശക്തി പ്രസരിക്കട്ടെ കർത്താവ്. ശരീരത്തിൽ രോഗപീഠങ്ങൾ വിട്ടുപോകട്ടെ, മനസ്സിൽ നിന്ന് ദുഃഖങ്ങൾ ഭയങ്ങൾ ആഗ്രഹങ്ങൾ അസ്വസ്ഥ നീക്കിപ്പോകട്ടെ കർത്താവേ. ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കളുടെ സഹോദരൻ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ, ഇവരുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ പഠന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഏത് നിയോഗത്തിനാ ഇന്ന് ഈ നൊവേന തിരുനാളിൽ ഇവ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, ആ നിയോഗത്തിലേക്ക് ദൈവത്തിന് അത്ഭുത ശക്തി പ്രസരിക്കട്ടെ. അങ്ങനെ ആടിപ്പാടുള്ള കരങ്ങളിൽ നിന്ന് തിരിച്ചോരി ഇപ്പോൾ ഈ മക്കളെ ശിരസുകൾ ഇറ്റി വീഴട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും സംഭവിക്കട്ടെ. ദുരന്തങ്ങൾ, പെടുമരണങ്ങൾ, പകർച്ചവ്യാധികൾ, മാറാവ്യാധികൾ, കഷ്ടങ്ങൾ, ദുരന്തങ്ങൾ, കഷ്ടതകൾ, ക്ലേശങ്ങൾ, പ്രതിസന്ധികൾ ഈ മക്കളെ ഇവരുടെ കുടുംബങ്ങൾ സ്പർശിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് മക്കളൊന്ന് പ്രാർത്ഥിച്ചു. പ്രത്യേകമായിട്ട് ഇന്ന് ഈ തിരുനാളിൻ്റെ 4 ദിവസം നിന്റെ പ്രത്യേക നിയോഗത്തെ സമർപ്പിച്ചു. ഈശോയേ, 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 ദൈവമേ, ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാതെ ഇവിടുന്ന് മടങ്ങിപ്പോവല്ലേ, വെറും കയ്യാട്ട് ആരെയും പറഞ്ഞു വിടല്ലേ ഈശോ. ഒരത്ഭുത അഭിഷേകം, ഇവർ പോലും വിസ്മയിക്കുന്ന ഒരു കാര്യം, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു അനുഗ്രഹം ഈ മക്കൾക്ക് നീ കൊടുക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ സിദ്ധിയോടെ ഞങ്ങൾക്കായി നിത്യവും സഹായമേകി കാത്തിടേണമേ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ സിദ്ധിയോടെ ഞങ്ങൾക്കായി നിത്യവും സഹായമേകി കാത്തിടേണമേ.